ഹലോ നമസ്കാരം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ബ്രാൻഡിംഗ് എന്ന ടോപ്പിക് ചർച്ച ചെയ്യുന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകൾ വാട്ട് ഈസ് ബ്രാൻഡിംഗ് ബ്രാൻഡ് ട്രേഡ് മാർക്സ് ബ്രാൻഡ് മാർക്സ് ബ്രാൻഡ് നെയിം എന്നീ ടേമുകൾ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ് ആൻഡ് ട്രേഡ് മാർക്സ് ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് എസൻഷ്യൽ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രാൻഡ്സ് എന്നീ ടോപ്പിക്കുകളാണ് ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ഇവിടെ ആദ്യം തന്നെ എന്താണ് ബ്രാൻഡിംഗ് എന്ന് നമുക്ക് നോക്കാം ബ്രാൻഡിങ്ങും ബ്രാൻഡും തമ്മിൽ വ്യത്യാസമുണ്ട് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് എ മീനിങ് ടു സ്പെസിഫിക് ഓർഗനൈസേഷൻ പ്രോഡക്ട്സ് ഓർ സർവീസസ് ബൈ ക്രിയേറ്റിംഗ് ആൻഡ് ഷേപ്പിംഗ് എ ബ്രാൻഡ് ഇൻ കൺസ്യൂമേഴ്സ് മൈൻഡ് അതായത് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഒരു ഓർഗനൈസേഷനോ ഒരു പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസസിനോ കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ ഒരു മീനിങ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ശരിക്കും ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസസിനെ കുറിച്ചോ ഒരു ഓർഗനൈസേഷനെ കുറിച്ചോ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു മീനിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രക്രിയ ഇതിനെ നമുക്ക് ബ്രാൻഡിങ് എന്ന് പറയാം നോക്കാം ബ്രാൻഡിങ് ഈസ് ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് എ ബ്രാൻഡ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രവൃത്തിയെ ബ്രാൻഡിങ് എന്ന് പറയാവുന്നതാണ് അതേപോലെ സിമ്പിളായിട്ട് ഒരു പ്രൊഡക്റ്റിനെ മറ്റു പ്രൊഡക്റ്റിൽ നിന്നും വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നെയിമിംഗ് നൽകുന്ന പ്രക്രിയയെയും ബ്രാൻഡിങ് എന്നാണ് പറയുന്നത് സോ ബ്രാൻഡിങ്ങിന് വ്യത്യസ്തമായിട്ടുള്ള മീനിങ്ങുകളാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇവിടെ ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട് ഈ ഡെഫിനിഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഇനി എന്താണ് ബ്രാൻഡ് എന്ന് നമുക്ക് നോക്കാം ബ്രാൻഡ് എന്ന് പറയുന്നത് ബ്രാൻഡ് ഈസ് എ നെയിം ടേം സിമ്പൽ ഓർ മാർക്ക് ഓർ ഡിസൈൻ ഓർ കോമ്പിനേഷൻ ഓഫ് ദം വിച്ച് ഈസ് ഇൻറ്റൻഡ് ടു ഐഡൻറ്റിഫൈ ഗുഡ്സ് ഓർ സർവീസസ് ഓഫ് വൺ സെല്ലർ ഓർ എ ഗ്രൂപ്പ് ഓഫ് സെല്ലേഴ്സ് ആൻഡ് ടു ഡിഫറൻഷിയേറ്റ് ദം ഫ്രം ദോസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് അതായത് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സെല്ലേഴ്സിൽ നിന്നും നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് സ്ഥാപനം വാട്ട് എവർ അതിനെ വ്യത്യസ്തമാക്കുന്ന വേർതിരിക്കുന്ന ഒരു പേരോ ടേമോ സിമ്പലോ മാർക്കോ അല്ലെങ്കിൽ ഡിസൈനോ ഇനി ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനോ ആവാം ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പേരാവാം ഒരു സിമ്പലാവാം ഒരു ഡിസൈൻ ആവാം ഇനി ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനും ആവാം അപ്പോൾ നമുക്കിവിടെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ബ്രാൻഡ്സുകൾ നിങ്ങൾക്ക് കാണാം പെപ്സി ആപ്പിൾ ആമസോൺ ഉദാഹരണങ്ങളാണ് അപ്പോൾ ബ്രാൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അടുത്തത് ബ്രാൻഡ് നെയിം എന്താണ് അതേപോലെ ബ്രാൻഡ് മാർക്ക് എന്താണ് അപ്പോൾ ഒരു ബ്രാൻഡ് കണ്ടു കഴിഞ്ഞാൽ അതിൽ തന്നെ ബ്രാൻഡ് നെയിം ഏതാണ് ബ്രാൻഡ് മാർക്ക് ഏതാണ് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബ്രാൻഡിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ബ്രാൻഡ് നെയിം മറ്റൊന്ന് ബ്രാൻഡ് മാർക്ക് എന്നുള്ളത് ഇപ്പോൾ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നൈക്ക് ആണെങ്കിൽ അവിടെ നൈക്ക് എന്ന് എഴുതിയത് അത് ബ്രാൻഡ് നെയിമാണ് അപ്പോൾ ഇത് നമുക്ക് വായിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം ലെറ്റേഴ്സിലായിരിക്കും എഴുതുന്നത് അല്ലെങ്കിൽ നമ്പേഴ്സിലായിരിക്കും എഴുതുന്നത് അപ്പോൾ ഉഷ ഫാൻസ് അല്ലെങ്കിൽ എച്ച് എം ടി എന്നൊക്കെ പറയുന്നത് ബ്രാൻഡ് നെയിമാണ് അല്ലേ അതിലെ ബ്രാൻഡ് നെയിമാണ് ഇനി നമുക്ക് ബ്രാൻഡ് മാർക്ക് പറയുകയാണെങ്കിലോ ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിലെ ഒരു മാർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നൈക്ക് എന്നതിലെ ടിക്ക് മാർക്ക് അല്ലേ അതിനെ നമുക്ക് ബ്രാൻഡ് മാർക്ക് എന്ന് പറയാം കാരണം ഇത് നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു വേർഡല്ല അല്ലേ അപ്പം ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡ് മാർക്സ് ഒരു ലീഗൽ ടേമാണ് ഇല്ലേ ഇവിടെ ബ്രാൻഡ് എന്നത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രേഡ് മാർക്കായി സോ രജിസ്റ്റേർഡ് ബ്രാൻഡ്സ് ആർ ട്രേഡ് മാർക്സ് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ഒരു സാധാരണ ബ്രാൻഡ് ആ ഒരു ബ്രാൻഡിനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ആർക്കും കോപ്പി ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഈ ബ്രാൻഡിനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്റ്റേർഡ് ബ്രാൻഡ്സായി ഈ രജിസ്റ്റേർഡ് ബ്രാൻഡ്സിനെ പറയുന്നതാണ് ട്രേഡ് മാർക്സ് എന്ന് അപ്പോൾ എല്ലാ ബ്രാൻഡുകളും ട്രേഡ് മാർക്സ് ആയിരിക്കുമോ അല്ല എല്ലാ ബ്രാൻഡുകളും ട്രേഡ് മാർക്സ് ആയിരിക്കില്ല അപ്പം നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഒരു ബാഗ് നിർമ്മിക്കുന്ന ബിസിനസ് തുടങ്ങി എന്ന് കരുതുക അതിന് നിങ്ങളൊരു ബ്രാൻഡ് നെയിം കൊടുത്തു ബ്രാൻഡ് കൊടുത്തു അപ്പോൾ ഈ ബ്രാൻഡ് രജിസ്റ്റേർഡ് അല്ല എങ്കിൽ അത് മറ്റുള്ളവർ കോപ്പി ചെയ്ത് പോയേക്കും സോ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് എല്ലാം ട്രേഡ് മാർക്സ് ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ നിങ്ങൾ ആ ഒരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അത് ട്രേഡ് മാർക്കായി മാറുന്നു പിന്നെ ട്രേഡ് മാർക്കായി കഴിഞ്ഞാൽ പിന്നീട് അത് മറ്റുള്ളവർക്ക് കോപ്പി ചെയ്യാൻ കഴിയില്ല ഓൾ ട്രേഡ് മാർക്സ് ദെൻ ബ്രാൻഡും ട്രേഡ് മാർക്സും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പെട്ടെന്ന് നോക്കൂ
ബ്രാൻഡ് എന്ന് പറയുമ്പം അവിടെ ജസ്റ്റ് ഒരു നെയിം സിമ്പൽ ഡിസൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനോ ആവാം എന്നാൽ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് ഇതേ ബ്രാൻഡിന് എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്താലേ അത് ട്രേഡ് മാർക്കായി മാറുന്നുള്ളൂ അപ്പോൾ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ബ്രാൻഡ്സ് ആണ് ബ്രാൻഡ് കോപ്പി ചെയ്യാൻ പറ്റും ബ്രാൻഡ് ആർക്ക് വേണമെങ്കിലും കോപ്പി ചെയ്യാൻ പറ്റും ട്രേഡ് മാർക്കോ കാരണം അത് രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ ഇത് കനോട്ട് ബി കോപ്പിഡ് കോപ്പി ചെയ്യാൻ കഴിയില്ല ബ്രാൻഡിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് സാധ്യതകൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് വളരെ പരിമിതമാണ് കാരണം അത് രജിസ്റ്റേർഡ് അല്ല എന്നാൽ ട്രേഡ് മാർക്ക് ആകുമ്പോഴോ അതിൻ്റെ സാധ്യതകൾ വിശാലമാണ് വൈഡ് സ്കോപ്പാണ് ദെൻ ഓൾ ബ്രാൻഡ്സ് ആർ നോട്ട് ട്രേഡ് മാർക്സ് നമ്മൾ പറഞ്ഞു എല്ലാ ബ്രാൻഡ്സും ട്രേഡ് മാർക്ക് അല്ല കാരണം എല്ലാ ബ്രാൻഡും രജിസ്റ്റേർഡ് അല്ല ട്രേഡ് മാർക്ക് ആണെങ്കിൽ അവിടെ ഓൾ ട്രേഡ് മാർക്സ് ആർ ബ്രാൻഡ്സ് എല്ലാ ട്രേഡ് മാർക്കും എന്താണ് ബ്രാൻഡ്സ് ആണ് അല്ലേ എല്ലാ ട്രേഡ് മാർക്കും ബ്രാൻഡ് അല്ലേ യെസ് കാരണം രജിസ്റ്റേർഡ് ബ്രാൻഡ്സ് ആണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ദെൻ അഞ്ചാമത്തത് ജനറലി എ സിമ്പിൾ ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ദ പ്രൊഡക്റ്റ് ബ്രാൻഡ്സ് എന്ന് പറയുന്നത് സാധാരണ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിൻ്റെ ഒരു സിമ്പിൾ മാത്രമാണ് ബ്രാൻഡ്സ് എന്നാൽ ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോഴോ കമ്പനിയുടെ തന്നെ ഒരു സിമ്പലായിട്ട് മാറുന്നു അപ്പോൾ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ളത് കുറച്ചും കൂടെ കൂടുതൽ സാധ്യതകളുള്ളത് ട്രേഡ് മാർക്കിനാണ് അപ്പോൾ രജിസ്റ്റേർഡ് ബ്രാൻഡ്സ് ആണ് ട്രേഡ് മാർക്ക് ഇനി ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് ഏതെല്ലാം ടൈപ്സ് ബ്രാൻഡ്സുകളാണുള്ളത് ഒന്ന് മാനുഫാക്ചറർ ബ്രാൻഡ്സ് ആണ് മാനുഫാക്ചറർ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചറർ തന്നെ അല്ലെങ്കിൽ നിർമ്മാതാവ് തന്നെ സ്വയം ബ്രാൻഡ് ചെയ്യുന്ന ബ്രാൻഡിങ്ങിനെയാണ് മാനുഫാക്ചറർ ബ്രാൻഡ് എന്ന് പറയാം മാനുഫാക്ചറർ ബ്രാൻഡിങ് എന്ന് പറയാം അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദീസ് ബ്രാൻഡ്സ് ആർ ഡെവലപ്ഡ് ആൻഡ് ഓൺഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇവിടെ ഈ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തതും ഓൺ ചെയ്യുന്നതും ഉദാഹരണമായിട്ട് ആപ്പിൾ കമ്പ്യൂട്ടർ ഇൻ്റൽ പോലുള്ള ധാരാളം ബ്രാൻഡ്സുകൾ നമുക്ക് മാനുഫാക്ചറർ ബ്രാൻഡ്സ് ആണ് എന്ന് പറയാം എന്നാൽ മറ്റു ചില ബ്രാൻഡ്സുകളുണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അത് നമുക്കൊന്ന് പരിശോധിക്കാം പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ബ്രാൻഡ് അല്ലെങ്കിൽ ഡീലർ ബ്രാൻഡ്സ് അതായത് ഇവിടെ പ്രൊഡക്റ്റ് റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ടോ ഹോൾസെയിലേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ടോ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നവർ തന്നെ ബ്രാൻഡ് ചെയ്യുകയല്ല പകരം മാനുഫാക്ചർ ചെയ്തിട്ട് അത് റീറ്റെയിലേഴ്സോ ഹോൾസെയിലേഴ്സോ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ എന്ത് ചെയ്യും അവർ അവരുടേതായ രൂപത്തിൽ ബ്രാൻഡ് ചെയ്യും ഇങ്ങനെ ബ്രാൻഡ് ചെയ്തിട്ട് ദേ വിൽ മാർക്കറ്റ് ദ പ്രൊഡക്റ്റ് അണ്ടർ ദെയർ ഓൺ ബ്രാൻഡ് നെയിം അവരുടെ ബ്രാൻഡ് നെയിമിൽ അവർ ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യും അങ്ങനെ ചെയ്താൽ അതെന്താണ് പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ബ്രാൻഡാണ് അല്ലെങ്കിൽ ഡീലർ ബ്രാൻഡ്സ് എന്നും അതിന് പറയാറുണ്ട് ദെൻ അടുത്തത് ജനറിക് ബ്രാൻഡ്സ് ആണ് ജനറിക് ബ്രാൻഡ്സ് എന്ന് പറയുന്നത് സിമ്പിളാണ് ദീസ് ബ്രാൻഡ്സ് ഇൻഡിക്കേറ്റ് ഓൺലി ദ പ്രൊഡക്റ്റ് കാറ്റഗറി ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി എന്താണ് എന്ന് മാത്രമേ കാണിക്കുള്ളൂ അവിടെ എന്ത് കാണിക്കില്ല ഡു നോട്ട് ഇൻക്ലൂഡ് ദ കമ്പനി നെയിം ഓർ അതർ ഐഡൻറ്റിഫൈങ് ടേംസ് കമ്പനിയുടെ പേരോ മറ്റു ഐഡൻറ്റിഫൈങ് ടേംസോ ഇവിടെ കാണിക്കില്ല ജസ്റ്റ് ആ പ്രൊഡക്റ്റ് കാറ്റഗറി മാത്രം ഉദാഹരണത്തിന് ചോക്ലേറ്റ്സ് മൊത്തത്തിൽ പാക്ക് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട് ഉദാഹരണത്തിന് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ അപ്പോൾ ഇങ്ങനെ വിൽക്കുമ്പോൾ അവിടെ അവർ ഒരു പ്ലെയിനായിട്ടുള്ള പാക്കേജിങ് ആയിരിക്കും നടത്തുന്നത് അതേപോലെ അൺബ്രാൻഡഡ് ആയിരിക്കും ജസ്റ്റ് ഇതെന്താണ് എന്ന് മാത്രം അവിടെ എഴുതിയിട്ടുണ്ടാവും ദാറ്റ് മീൻസ് ആ പ്രൊഡക്റ്റ് കാറ്റഗറി എന്താണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എന്ന് മാത്രം അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രാൻഡിങ് ആണ് ജനറിക് ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ജനറിക് ബ്രാൻഡ്സ് ദെൻ ഫാമിലി ബ്രാൻഡ്സ് ഓർ അംബ്രല ബ്രാൻഡ്സ് നമുക്കെല്ലാം പരിചയമുള്ളതാണ് ഫാമിലി ബ്രാൻഡ്സ് അല്ലെങ്കിൽ അംബ്രല ബ്രാൻഡ്സ് അതായത് ആമസോൺ ഗൂഗിൾ അമൂൽ ഇത്തരം പ്രോഡക്ട്സ് ഇത്തരം കമ്പനികളൊക്കെ അവരുടെ ബ്രാൻഡ് ഈ ബ്രാൻഡൊക്കെ ആമസോൺ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക ഇവിടെ ദ യൂസ് എ സിംഗിൾ ബ്രാൻഡ് നെയിം ഫോർ ദ വോൾ ലൈൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഐറ്റംസ് ഇവിടെ ഒരു സിംഗിൾ ബ്രാൻഡ് നെയിമാണ് അവരുടെ എല്ലാ പ്രൊഡക്റ്റ് ലൈനിലുള്ള പ്രൊഡക്ട്സുകൾക്കും ഉപയോഗിക്കുന്നത് അതായത് ആമസോൺ എന്നുള്ളത് തന്നെ ആയിരിക്കും ആമസോൺ ഫ്രഷ് ആമസോൺ വെബ് സർവീസസ് ആമസോൺ പ്രൈം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിലും എന്തുണ്ടാകും ആമസോൺ ഉണ്ടാകും കാരണം ഇവിടെ സിംഗിൾ ബ്രാൻഡ് നെയിമാണ് അവരുടെ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പ്രൊഡക്റ്റ് ലൈനിലും അവരുപയോഗിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇത് ആമസോണിൻ്റെതാണ് എന്നുള്ളത് സോ ഇങ്ങനെയുള്ള ബ്രാൻഡിങ് ആണ് ഫാമിലി ബ്രാൻഡ് അല്ലെങ്കിൽ അംബ്രല ബ്രാൻഡ് എന്ന് പറയുന്നത് ദെൻ അടുത്തത് ഇൻഡിവിജ്വൽ ബ്രാൻഡ്സ് ഇൻഡിവിജ്വൽ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഈച്ച് പ്രൊഡക്റ്റ് ഹാസ് എ സ്പെഷ്യൽ ബ്രാൻഡ് നെയിം സച്ച് ആസ്
സർഫ്, റിൻ എക്സെട്ര. ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ, നിങ്ങൾ എച്ച് യു എൽ എന്ന കമ്പനിയുടെ പ്രൊഡക്ട്സുകളാണ് നമ്മൾ കൊടുത്തത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ അവിടെ ഉണ്ടോ എന്ന് നോക്കൂ. ധാരാളം പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈച്ച് പ്രൊഡക്റ്റ് ഹാസ് എ സ്പെഷ്യൽ ബ്രാൻഡ് നെയിം. ഓരോ പ്രൊഡക്റ്റിനും അവർ പ്രത്യേകം പ്രത്യേകം ബ്രാൻഡ് ചെയ്തുകൊണ്ട് വിൽക്കും. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ നമുക്ക് പരിചയമുള്ള പ്രൊഡക്ട്സുകൾ ഏതൊക്കെയുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇപ്പോൾ സൺലൈറ്റ്, ബൂസ്റ്റ്, ബ്രൂ, ഹോർലിക്സ് എല്ലാം എച്ച് യു എല്ലിൻ്റെതാണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ആണ്. ലൈഫ് ബോയ്, ലെക്സ് അല്ലേ, സോപ്പ് തന്നെ നിരവധി ബ്രാൻഡിൽ അവർ വിൽക്കുന്നുണ്ട്, പെപ്സൊഡൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റും വ്യത്യസ്ത അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാൻഡ് നെയിമിൽ വിൽക്കുന്നു, ബ്രാൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഇൻഡിവിജ്വൽ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് യൂസ്ഡ് ബൈ എഫ് എം സി ജി കമ്പനീസ്. ജനറലി ഇത് ഉപയോഗിക്കുന്നത്, ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് ആരാണ്? എഫ് എം സി ജി കമ്പനീസ് ആണ്. എഫ് എം സി ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. അപ്പോൾ ഇവർ സെപ്പറേറ്റ് നെയിം ഫോർ സെപ്പറേറ്റ് പ്രൊഡക്ട്സ്, സെപ്പറേറ്റ് പ്രൊഡക്ട്സിന് സെപ്പറേറ്റ് നെയിം, ബ്രാൻഡ് നെയിം നൽകിക്കൊണ്ട് വിൽക്കുന്നു. അതാണ് ഇൻഡിവിജ്വൽ ബ്രാൻഡ്സ്. ഉദാഹരണമായിട്ട് നെസ്ലെ, അതേപോലെ എച്ച് യു എൽ ഒക്കെ നമുക്ക് പറയാം. ദെൻ അവസാനത്തതാണ് ലൈസൻസ്ഡ് ബ്രാൻഡ്സ്. ലൈസൻസ്ഡ് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനി അംഗീകൃത നിർമ്മാതാക്കൾക്ക് അവരുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് നൽകുന്നു എന്ന് കരുതുക. ഇങ്ങനെ നൽകുന്നതിന് ഒരു ഫീസും അവർ ഈടാക്കും. ഇതാണ് ലൈസൻസ്ഡ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്, ഇൻ ദിസ് കേസ് എ കമ്പനി ഗ്രാൻഡ്സ് ലൈസൻസസ് ടു അപ്രൂവ്ഡ് മാനുഫാക്ചറേഴ്സ് ടു യൂസ് ഇറ്റ്സ് ട്രേഡ് മാർക്ക് ഫോർ എ മ്യൂച്വലി അഗ്രീഡ് ഫീ. ഒരു മ്യൂച്വലി അഗ്രീഡ് ഫീക്ക് എന്ത് നൽകുന്നു, അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് നൽകുന്നു. ഉദാഹരണമായിട്ട് പി എൻ ജി എന്ന കമ്പനി അവരുടെ സോപ്പ് ഒരു ഇന്ത്യൻ കമ്പനിക്ക് നൽകി. അപ്പോൾ ഈ ലൈസൻസ്ഡ് ബ്രാൻഡിന് ഉദാഹരണമാണ്. അടുത്തതായി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രാൻഡ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു നല്ല ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതിനുണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ, ഒന്ന്, ദ വേർഡ് സെലക്റ്റഡ് ഫോർ ബ്രാൻഡിംഗ് മസ്റ്റ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു പ്രൊനൗൺസ്. ബ്രാൻഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഈസി ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, പ്രൊനൗൺസ് ചെയ്യാൻ ഈസി ഉള്ളതായിരിക്കണം. ഉദാഹരണത്തിന് ലെക്സ് പോലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. രണ്ട്, ഓർത്ത് വെക്കാൻ എളുപ്പമുള്ളതാവുന്നതാണ് നല്ലത്, ടാറ്റ പോലുള്ള, ബി പി എൽ പോലുള്ള ബ്രാൻഡ് നെയിമുകൾ. മൂന്നാമത്തത്, നമുക്ക് കാണാനും അതേപോലെ കേൾക്കാനും ഒക്കെ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന പേരുകളാണ് നല്ലത് ബ്രാൻഡിങ്ങിന്. നാലാമത്തത്, ദ ട്രേഡ് നെയിംസ് മസ്റ്റ് പ്രൊവൈഡ് നെസസറി സജഷൻ അബൌട്ട് ദ പ്രൊഡക്ട്സ് ബെനഫിറ്റ്. ഉൽപ്പന്നത്തിൻ്റെ, പ്രൊഡക്റ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അല്ലെ അതിൻ്റെ ബെനഫിറ്റ്സിനെ കുറിച്ച് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റുന്ന പേരുകൾ ആവുന്നതാണ് നല്ലത്. നമുക്ക് ബോൺവിറ്റ പോലുള്ള ഉദാഹരണങ്ങൾ പറയാം. അഞ്ചാമത്തത്, നെയിം ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ആൻഡ് സ്യൂട്ടബിൾ ടു ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന് ചേരുന്നതായിരിക്കണം പേര്. ഉദാഹരണത്തിന് സോണി, സോണി എന്ന പദത്തിനർത്ഥം സൗണ്ട് എന്നാണ്. അതേപോലെ ആറാമത്തത്, ഇറ്റ് ഷുഡ് സജസ്റ്റ് സം പ്രൊഡക്റ്റ് ക്വാളിറ്റി. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി സജസ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ബ്രാൻഡ് നെയിമുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ദെൻ ഏഴാമത്തത്, ഇറ്റ് ഷുഡ് ബി ഇല്ലുസ്ട്രേറ്റീവ് ആൻഡ് ക്ലിയർലി ഡിസ്റ്റിങ്ക്റ്റീവ് ഫ്രം അതർ ബ്രാൻഡ്സ്. മറ്റു ബ്രാൻഡുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന രൂപത്തിലായിരിക്കണം ഒരു നല്ല ബ്രാൻഡ്. അതേപോലെ ഇറ്റ് ഷുഡ് നോട്ട് ബി ഔട്ട്ഡേറ്റഡ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ് ആവാൻ പാടില്ല. അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിമുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ത്രീ ജി എന്ന മൊബൈൽ മേഖലയിലെ ബിസിനസ്സാണ്, കേരളത്തിലെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇവർ ആദ്യം തന്നെ 3G എന്ന പേരായിരുന്നു, ബ്രാൻഡ് നെയിമായിരുന്നു ഉപയോഗിച്ചത്. അപ്പോൾ പിന്നീട് അത് ചേഞ്ച് ചെയ്ത് മൈ ജി എന്നാക്കി. അതിൻ്റെ പിന്നിലെ കാരണം നമുക്കൊക്കെ അറിയാം, 3G എന്നത് മാറി ഇപ്പോൾ 4G ആയി, 4G എന്ന ടെക്നോളജി മാറി 5G വരുന്നു. അപ്പോൾ ഈ രൂപത്തിൽ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 3G എന്ന പദം അത് അപ്ഡേറ്റഡ് അല്ല, പകരം ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നു എന്നതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഔട്ട്ഡേറ്റഡ്, ഔട്ട്ഡേറ്റഡ് ആവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്.